30 ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് മെത്രാൻ. പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റവൂനായിലെ മെത്രാനായിരുന്ന സ്വർണവജസ് എന്ന് അർത്ഥമുള്ള ക്രിസോളഗസ് രൂപതയിൽ പല തെറ്റുകളും വിജാതീയ അന്ധവിശ്വാസങ്ങളും തിരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി ലഘുപ്രസംഗങ്ങൾ മുഖേന അവ നീക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആ പ്രസംഗങ്ങളിൽ മിക്കതും നഷ്ടപ്പെട്ടു പോയി. പുതിയ ആശയങ്ങൾ അവയിൽ അധികമില്ലായിരുന്നു. എന്നാൽ അവ വളരെ പ്രായോഗികമായിരുന്നു. 5-ാം ശതാബ്ദത്തിലെ ജർമ്മൻ ജീവിത രീതി അവയിൽ തെളിഞ്ഞു കാണാമായിരുന്നു. അധ്യാപനത്തിലും ഭരണത്തിലും തിരുസഭയോട് ശരിയായി വിശ്വസ്തത പാലിച്ചുകൊണ്ട് തന്റെ ജോലികളെല്ലാം അദ്ദേഹം നിർവഹിച്ചു പോന്നു. സുകൃതം കഴിഞ്ഞാൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വിദ്യാഭ്യാസം ആണെന്ന ബോധ്യം ക്രിസോളഗസിന്റെ പ്രസംഗത്തിലൂടെ മാറ്റുകൂട്ടി. സത്യമതത്തിന് സുകൃത ജീവിതം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹായമാകുന്നത് വിദ്യാഭ്യാസമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. 448 എവുക്കേസ് ക്രിസ്തുവിൽ ഏക സ്വഭാവമേ ഉള്ളൂ എന്ന തന്റെ പാശ്ചാത്യതയ്ക്ക് താങ്ങായി ക്രിസോളഗസിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു. വിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റോമാ മെത്രാന്റെ സമ്മതം കൂടാതെ നാം ഒന്നും തീരുമാനിക്കരുത്. മനുഷ്യാവതാരണ രഹസ്യം വിശ്വാസ ദൃശ്യ സ്വീകരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ക്രിസോളഗസ് എത്തുക്കേസിനെ ഉദ്ബോധിപ്പിച്ചു. തിരുസഭയുടെ സമാധാനം സ്വർഗത്തിൽ സന്തോഷം ഉളവാക്കുമെങ്കിൽ ഭിന്നത സങ്കടമുളവാക്കും. മരണത്തിന് ഏതാനും നാളുകൾക്ക് മുൻപ് വിശുദ്ധൻ ജന്മനാട്ടിലേക്ക് മടങ്ങി. 450 അവിടെ വച്ച് മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആധികാരികത കണക്കിലെടുത്ത് 1729 ബെനഡിക്ട് 13-ാമൻ മാർപ്പാപ്പ വേദപാദംഗതൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി.